മലയണ്ണാനെ പകരം നൽകി നെയ്യാർ സഫാരി പാർക്കിലേക്ക് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന സിംഹങ്ങളിൽ ഒന്ന് ചത്തു. 6.5 വയസ്സുള്ള ഏഷ്യൻ പെൺസിംഹമാണ് ചത്തത്. അണുബാധയാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഗുജറാത്തിലെ സക്കർബർഗ് മൃഗശാലയിൽ നിന്നുള്ള 2 ഏഷ്യൻ സിംഹങ്ങളെ ഓഗസ്റ്റ് 18 കേരളത്തിൽ എത്തിച്ചത്. സൂ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ 2 മലയണ്ണാനുകളെ പകരം നൽകിയാണ് കേരളം 2 സിംഹങ്ങളെ സ്വന്തമാക്കിയത്. അപൂർവ കൊടുക്കൽ വാങ്ങൽ ഏറെ കൗതുകമുണർത്തിയിരുന്നു. നെയ്യാർ സഫാരി പാർക്കിൽ കൂടുകൾ തയ്യാറായിട്ടില്ലാത്തതിനാൽ തിരുവനന്തപുരം മൃഗശാലയിലാണ് ഇവയെ പാർപ്പിച്ചിരുന്നത്. പെൺസിംഹമായ രാധ ആദ്യം മുതലേ ക്ഷീണിതയായിരുന്നു എന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത്. ആഹാരം കഴിച്ചിരുന്നില്ല. 6.5 കിലോ മാംസമാണ് ഇതിന് ദിവസവും കൊടുക്കുന്നത്. ഒരു പകുതിയൊക്കെ കഴിച്ചിരുന്നുള്ളൂ, ചില ദിവസം അത് കഴിച്ചിരുന്നില്ല. അപ്പം അന്ന് മുതൽ അതിനിങ്ങനെ ഞങ്ങൾ വിവിധ ചികിത്സകൾ നൽകുന്നുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഏതോ ഭാഗത്തൊരു ഇൻഫെക്ഷൻ ഉള്ളതുപോലാണ് അതിൻ്റെ രക്തപരിശോധനയിൽ നിന്ന് എപ്പോഴും കണ്ടിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ചികിത്സയാണ്. രാധയ്ക്കൊപ്പം കൊണ്ടുവന്ന 10 വയസ്സുള്ള ആൺസിംഹം നാഗരാജൻ പൂർണ്ണ ആരോഗ്യവാനാണ്. കൂട് നിർമ്മാണം കഴിഞ്ഞാൽ നാഗരാജനെ ഉടൻ നെയ്യാർ സഫാരി പാർക്കിലേക്ക് മാറ്റും. നിലവിൽ 17 വയസ്സുള്ള ഒരു പെൺസിംഹം മാത്രമാണ് സഫാരി പാർക്കിലുള്ളത്. സിംഹങ്ങളുടെ എണ്ണം കുറഞ്ഞതോടെ സഫാരി പാർക്കിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നതും കാര്യമായി കുറഞ്ഞിരുന്നു. ഇഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.